ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്തോരാണ് എല്ലാവരും. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത്, സാധാരണ നമ്മൾ ഉണക്കച്ചിമ്മീനൊക്കെ ചമ്മന്തി പൊടിക്കും, ഞാനിവിടെ എടുത്തിരിക്കുന്നത് അറിഞ്ഞിലാണ്. അറിഞ്ഞിൽ എന്ന് പറയും നമ്മുടെ നാട്ടിൽ. എനിക്ക് വേറെ ഇതിന് വേറെ എന്താ പേരെന്ന് പറയാൻ പറ്റില്ല, പറയാൻ അറിയില്ല. ഇത് അറിഞ്ഞിൽ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അറിഞ്ഞിൽ വറുത്തത് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അറിഞ്ഞിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്ക അറിഞ്ഞിലാണ്, ഉണക്ക മീനാണത്. അത് ഞാൻ വെറുതെ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇട്ടിട്ട് വറുത്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. ഉപ്പ് മീനാണല്ലോ. പിന്നെ ഒരു വാളൻ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, ഒരു 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില ഉണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, വാളൻപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പം അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഈ മുളകും ഉള്ളിയും എല്ലാം ഒന്ന് ചൂടാക്കാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. 10 ഉള്ളി തന്നെ എടുക്കണം കേട്ടോ. ഉള്ളി നല്ല ടേസ്റ്റ് ആയിരിക്കും, ചുവന്നുള്ളി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 10 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഉണക്കമുളകും ബാക്കിയുള്ളതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഞാനൊരു 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, നമുക്കിത് ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഉണക്കമുളകൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ കൂട്ടിയ കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം എല്ലാവരും കൂടി. അപ്പം ഞാനതിലേക്ക് കറിവേപ്പില കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് ഇനിയിപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇത് അധികം അങ്ങോട്ട് മൂത്ത് വരണ്ട, വല്ലാതെ വാടണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പം നമ്മൾക്ക് അതിലേക്ക് ഉണക്കമുളക് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകിന് ഇപ്പം ഞാനൊരു 8 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ചമ്മന്തിക്ക് എരിവാണല്ലോ പ്രാധാന്യം. പിന്നെ ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, അറിഞ്ഞിൽ ഞാൻ വറുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് നമ്മുടെ നാളികേരം, ഒരു വാള നാളികേരമാണ് ഞാൻ എടുത്തിരുന്നത്, അതും കൂടി ഇട്ടിട്ട് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ഞാൻ മുളക് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അധികം മുരിയൊന്നും വേണ്ട, ഒന്ന് ചൂടാവണം. മുളകും ഒന്ന് ഫ്രൈ ആയ കുഴപ്പമില്ല, പക്ഷേ ഉള്ളിയൊന്നും അധികം വാടണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനിതാ ഒരു വാളം നാളികേരം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വാളം അത്രയും ചേർക്കുന്നുള്ളൂ. നാളികേരം സ്കിപ്പ് ചെയ്യണവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചുവന്ന മുളക്, സോറി, ഉള്ളി, ചുവന്നുള്ളി കൂട്ടി കൊടുത്താൽ മതി. ഉള്ളി മാത്രം എടുത്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നാളികേരം സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്ക് നാളികേരം ചേർക്കണ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാളികേരം ചേർക്കുന്നത്. നാളികേരം അധികം മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിൽ കൂടെ നമുക്ക് പുളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പം നമ്മളുടെ ആ നാളികേരവും ഉണക്കമുളകും ഉള്ളിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് അതൊരു പാനിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ ചമ്മന്തിക്കൂട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറി, നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉണക്ക മീൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ചമ്മന്തിക്കൂട്ട് ഞാനൊന്ന് ജസ്റ്റ് കറക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ച് ഉള്ള പരുവത്തിലെടുത്താൽ മതി. അതിലേക്ക് നമ്മളുടെ ഉണക്ക മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. പിന്നെ ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് മീനാണ്. ഉപ്പ് പോരെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ഉണക്ക മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇതും ഒരു കഴുത്തിരി കടുമാങ്ങച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ ഊണ് കുശാലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും പൊടിച്ചെടുക്കണമെങ്കിൽ പൊടിച്ചെടുക്കാം. പിന്നെ എരിപ്പ് പോരെങ്കിൽ, ഇപ്പോൾ ഉണക്കമുളക് കൂട്ടിയത് പോരെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ച് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അറിയാത്തവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.